ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി കുട്ടികൾ മുന്നേ ചോദിച്ചുകൊണ്ടേയിരുന്നൊരു ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജസ് ഏതൊക്കെയാണ്? ഈ നല്ലത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നല്ല ക്ലാസ്, അതിലേറെ അപ്പുറം പഠിച്ചിറങ്ങുന്നതിന് മുന്നേ ജോലി ഉറപ്പാക്കാൻ പറ്റുന്ന ക്യാമ്പസ് സെലക്ഷനൊക്കെ സാധ്യതയുള്ള കോളേജസ് ഏതൊക്കെയാണ് എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു, ഒരു പക്ഷേ അഡ്മിഷൻ കംപ്ലീറ്റ് ആവാതെ, അതായത് മാനേജ്മെൻറ്റ് സീറ്റിലൊന്നും കുട്ടികൾ ജോയിൻ ചെയ്യുക പോലും ചെയ്യാത്ത ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് നിങ്ങൾ എഞ്ചിനീയറിംഗിന് പഠിച്ചതെങ്കിൽ പോലും, നിങ്ങൾ കൃത്യസമയത്ത് നന്നായി പഠിച്ച് നിങ്ങളുടെ കോഴ്സ് നന്നായി പാസ്സാവുകയും അതോടൊപ്പം നിങ്ങൾ സ്മാർട്ടാണ്, നിങ്ങൾ പഠിച്ച തിയറി ആൻഡ് പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, നല്ല വിവേകപൂർവ്വം നിങ്ങളുടെ നോളജ് ഉപയോഗപ്പെടുത്താൻ മാത്രം നിങ്ങൾ സ്മാർട്ടാണ്, എനർജറ്റിക്കാണ്, നോളജബിൾ ആണെങ്കിൽ, ക്യാമ്പസ് സെലക്ഷൻ വഴി കോളേജിൽ നിന്ന് തന്നെ ജോലി ഉറപ്പായിട്ടില്ല എങ്കിലും ഏതൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. എഞ്ചിനീയറിംഗിന് ഇന്ന് സ്കോപ്പില്ല എന്നൊക്കെ പറയുന്നതിനോടൊന്നും എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്ന പലരും കൃത്യസമയത്ത് പേപ്പറെല്ലാം ക്വാളിഫൈഡായി നല്ല മാർക്കോടുകൂടി ഇറങ്ങുന്നില്ല എന്നത് ഒരു കാര്യം. അതോടൊപ്പം എഞ്ചിനീയറിംഗ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, അവിടെ നമ്മൾ തിയറി പഠിച്ച് മാർക്ക് സ്കോർ ചെയ്താൽ മാത്രം പോരാ, പ്രാക്ടിക്കലിൽ നമ്മൾ സ്കിൽഫുള്ളായിരിക്കണം. സ്കിൽഫുള്ളായാൽ മാത്രം പോരാ, നമ്മുടെ ആ നോളജ് സ്മാർട്ടായി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതോടൊപ്പം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നല്ല ജോലി സാധ്യത കേരളത്തിലും ഇന്ത്യയിലും വെളിയിലും നമുക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം നിങ്ങൾ ഏത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്നതാണെങ്കിലും നിങ്ങൾ സ്മാർട്ടായ ഒരു എഞ്ചിനീയറായി നിങ്ങൾക്ക് മാറാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വമേധയാ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, അതോടൊപ്പം നിങ്ങൾക്ക് മറ്റ് പലയിടത്തും സാധ്യതകളുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. എങ്കിലും ഇപ്പോൾ കേരളത്തിലെ കുട്ടികൾ നല്ല എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന കുറച്ച് കോളേജസ് ഉണ്ട്. അതിലേറ്റവും ആദ്യം ഗവൺമെൻറ് കോളേജസ്സാണ് പലരും പ്രിഫർ ചെയ്യുന്നത്. ഒത്തിരി കുട്ടികളോട് ഞാൻ സംസാരിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായം, എനിക്ക് CET കിട്ടണം, അല്ലെങ്കിൽ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടണം എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ബേസിൽ ഞാൻ പറയട്ടെ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, തിരുവനന്തപുരത്തുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരും ഒരുപാട് കുട്ടികൾ പ്രിഫർ ചെയ്യുന്നതായി കാണുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ ക്യാമ്പസ് സെലക്ഷൻ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല ക്യാമ്പസാണ്, നല്ല ടീച്ചിങ് ആണ്, നല്ല ഫെസിലിറ്റിയാണ്, നല്ല ലാബുകളാണ്, അതിലൊന്നും ഒരു സംശയമില്ല, നല്ല കോളേജാണ്. പക്ഷേ CET 1-2 വർഷം മുന്നേ ഇത്രയും ഫെസിലിറ്റി കിട്ടുമ്പോൾ ഒരഹങ്കാരം വന്നിട്ട് ആഘോഷങ്ങളൊക്കെ അർമാദിച്ചിട്ട് നമുക്ക് വേദന തന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല, ഞാനത് ഓർമ്മിപ്പിക്കുന്നില്ല എങ്കിൽ പോലും. അപ്പോൾ പേരെടുത്ത കോളേജാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ രണ്ടും, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രവും ഗവൺമെൻറ് കോളേജ് തൃശ്ശൂരും. അതേസമയം തന്നെ ഇപ്പോൾ ഏറ്റവും ഗവൺമെൻറ് എയ്ഡഡ് കോളേജസിൽ വളരെ നന്നായി പ്രവർത്തിച്ച് പോകുന്ന രണ്ട് കോളേജസ്സാണ്, അതിപ്പോൾ ഓട്ടോണമസിലേക്ക് വരുന്നുണ്ട്. ഓട്ടോണമസ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റായി അവരുടെ കാര്യം അവർ തന്നെ തീരുമാനിക്കുന്നു, എക്സാം കണ്ടക്ട് ചെയ്യുന്നു, പിന്നെ അഡ്മിഷനൊക്കെ കീമിൽ നിന്ന് തന്നെയായിരിക്കും ചെയ്യുക. അങ്ങനെ അറിയപ്പെടുന്ന രണ്ട് കോളേജ് നിങ്ങൾക്കറിയാം, ടി കെ എം കോളേജും. ഇപ്പോൾ ഒത്തിരി പേര് പ്രിഫർ ചെയ്യുന്നതാണ്, ഞാൻ TKMൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒത്തിരി കുട്ടികളെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ MA കോളേജ് കോതമംഗലത്തുള്ള മാറത്തനേഷ്യസ്, ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഉണ്ട് അവരുടേത്. അതേപോലെ തന്നെ MA കോളേജ് കോതമംഗലം, മെയ്സ് MA CE എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് MA മാറത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഓട്ടോണമസ് ആകാൻ പോവാണ്. ഇത് രണ്ടും ഒരു ഓട്ടോണമസ് കോളേജായിട്ട് ഒരു എയ്ഡഡ് കോളേജ് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് അത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു സ്വയംഭരണ പദവി കൊടുക്കുകയുള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ രണ്ടിനെയും പ്രത്യേകത. നല്ല രീതിയിൽ ക്യാമ്പസ് സെലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു എയ്ഡഡ് കോളേജ് ആയതുകൊണ്ട് തന്നെ അവരുടേതായ ഒരു മിനിമം സ്ട്രിക്ട്നെസ്, ഗവൺമെൻറ് കോളേജ് പോലെ അങ്ങ് അഴിച്ചിട്ട് വിടില്ല, പക്ഷേ ആ ഒരു മിനിമം സ്ട്രിക്ട്നെസ് നമുക്ക് എപ്പോഴും നല്ലതാണ്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളും നല്ല ക്വാളിറ്റിയുള്ള ലാബും ഫാക്കൽറ്റിയും, അതോടൊപ്പം തന്നെ ക്യാമ്പസ് സെലക്ഷനും നല്ല രീതിയിൽ നടക്കുന്ന കോളേജസ്സാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി പേര് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ നടക്കുമ്പോൾ ഒത്തിരി കുട്ടികൾ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ കൊടുത്തു പോയിരിക്കുന്ന രണ്ട് കോളേജാണ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടും, അതോടുപോലെ അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയത്തുള്ള രാജീവ് ഗാന്ധി എഞ്ചിനീയറിംഗ് കോളേജും, അതോടെ NSS കോളേജ് പാലക്കാടും പേരുകേട്ട അറിയപ്പെടുന്ന നല്ല രീതിയിൽ ക്യാമ്പസ് സെലക്ഷൻ നടക്കുന്ന കോളേജസ്സാണ്. ഇതൊക്കെ കുട്ടികളുടെ എക്സ്പീരിയൻസും, ഒരുപാട് പേര് ഇതിനെക്കുറിച്ച്, ഈ കോളേജസിനെ കുറിച്ചൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്, എല്ലാ ജില്ലകളിലും ഒരു മിനിമം ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജെങ്കിലും ഉണ്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലാണ് അധികം എഞ്ചിനീയറിംഗ് കോളേജസ് നമ്മുടെ ശ്രദ്ധയിൽ പെടാതിരുന്നത്. എന്നാൽ
കണ്ണൂരാവട്ടെ, കണ്ണൂർ തന്നെ തലശ്ശേരിയുണ്ട്, കണ്ണൂർ മാങ്ങാടുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട്, അതുപോലെ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് എല്ലാ ജില്ലയും, മിക്കവാറും എല്ലാ ജില്ലയിലും അറിയപ്പെടുന്ന ഓരോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ്. ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന 5-6 കോളേജസൊക്കെ നല്ല മാർക്കുള്ളവരാണ് അവിടേക്ക് കിട്ടിപ്പോകാറുള്ളത്. കീമിൽ എൻട്രൻസിൽ തന്നെ നല്ല സ്കോർ ഉള്ളവർ. എന്നാലിപ്പോൾ നമ്മുടെ അതാത് ജില്ലകളിലുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് എടുക്കുവാണെങ്കിൽ വലിയ സ്കോറൊന്നുമില്ല. ഇപ്പോൾ ഈ കീമിന് മാത്രം ഒരു 250-300 ഇടയിൽ സ്കോർ ഉള്ളവരൊക്കെ സ്വന്തം ജില്ലയിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്ലസ് ടുവിനും നല്ല മാർക്ക് ഉണ്ടാവും, അതോടൊപ്പം കീമിനൊരു 250-ൽ കൂടുതൽ സ്കോർ ഉള്ളവർക്കൊക്കെ കിട്ടിക്കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ്. മിക്കവാറും ക്യാമ്പസ് സെലക്ഷൻസ് മിക്ക കോളേജിലും നടക്കുന്നുമുണ്ട്. മാത്രമല്ല പല സെൽഫ് ഫിനാൻസിങ് കോളേജസും LBSഉം ഒക്കെ അറിയപ്പെടുന്നത് തന്നെയാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ ഒരു കോളേജ് നല്ലതായി തീരുന്നത് അവിടുത്തെ കുട്ടികളും ഫാക്കൽറ്റിയും റിസൾട്ടും ക്യാമ്പസ് സെലക്ഷനും ഒക്കെ അതിൻ്റെ ഒരു ഘടകമാണ്. അല്ലാതെ ജസ്റ്റ് നമ്മൾ ആ കോളേജിൻ്റെ ബിൽഡിങ് കണ്ടുകൊണ്ടൊന്നും ആ കോളേജ് നല്ലതാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അവിടുത്തെ കുട്ടികൾ ഒരുപാട് നല്ല രീതിയിൽ ജോലി കിട്ടിപ്പോകുന്നു, നല്ല കുട്ടികൾ വരുന്നു, നല്ല റിസൾട്ട് വരുന്നു, അപ്പോഴൊക്കെ അതൊരു വലിയ ഘടകമാണ്. അപ്പോൾ നമ്മൾ ഏത് കോളേജിൽ എത്തിപ്പെട്ടാലും ആ കോളേജിന് ഒരു അസറ്റായി മാറാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും നാളെ ഒരുപക്ഷെ നമ്മുടെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൻ്റെ പേരിൽ അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടൊക്കെ കോളേജ് അറിയപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എല്ലാ ഗവൺമെൻറ് കോളേജും ഗവൺമെൻറ് എയ്ഡഡ് കോളേജും മിക്കവാറും നല്ല സ്റ്റാഫ്, ഫാക്കൽറ്റി, ക്വാളിഫൈഡ് ആയവരുണ്ട്, സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നല്ലതാക്കി മാറ്റാൻ പറ്റുന്നതാണ്. പക്ഷേ ഇന്ന് കുട്ടികൾ നല്ല രീതിയിൽ എത്തിപ്പെട്ട് അവരാൽ പേര് കേട്ട കുറച്ച് കോളേജസിൻ്റെ പേരാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നല്ല കുട്ടികൾ നല്ല ഫാക്കൽറ്റീനെ കിട്ടുമെന്നതുകൊണ്ട് തന്നെ പല കമ്പനികളും അവിടത്തേക്ക് ക്യാമ്പസ് സെലക്ഷൻ വന്ന് കുട്ടികളെ പൊക്കി കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പോൾ എന്നാൽ പല സെൽഫ് ഫിനാൻസിങ് കോളേജസും നല്ല രീതിയിൽ ഇന്ന് ക്യാമ്പസ് സെലക്ഷൻ നടത്തുന്നുണ്ട്. ക്യാമ്പസ് സെലക്ഷൻ നടത്താനുള്ള അല്ലെങ്കിൽ കമ്പനികളെ, ഇൻഡസ്ട്രീസിനെ ഇങ്ങോട്ട് വിളിച്ച് ക്യാമ്പസ് സെലക്ഷൻ നടത്തുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് വിചാരിക്കുകയാണെങ്കിൽ അവസരങ്ങൾ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇന്ന് കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കോളേജസാണ് എല്ലാ ജില്ലകളിലെയും. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെങ്കിൽ ഒട്ടും സംശയിക്കണം, നിങ്ങൾക്ക് ധൈര്യമായി അഡ്മിഷൻ എടുക്കാം. ഇനി അവിടെയൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങിലും എടുത്തോളൂ. നിങ്ങൾ സ്മാർട്ടാണ്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്.